Good afternoon, all. Good afternoon. Hello. എല്ലാവരും ഓൺ ചെയ്തിട്ട് പോയോ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. അതെ, ഓൺ ചെയ്തിട്ട് പോയൊക്കെയാണ്. നോട്ട്, എന്തായാലും നമ്മള് എന്താ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ബാങ്കുകളൊക്കെ കുറിച്ചൊക്കെ പഠിച്ചേക്കായിരുന്നു. ഇനി നമുക്ക് ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റുമായി ക്ലാസ് ആണ്. ബഡ്ജറ്റ് നിങ്ങൾ എങ്ങനെ ബഡ്ജറ്റ് കേട്ടിട്ടുണ്ടോ? അതായത് ക്ലാസ് കിട്ടിയതാണോ ബഡ്ജറ്റിന്റെ? ബജറ്റിന്റെ ക്ലാസ് എടുക്കാലോ അല്ലേ? ആ എടുക്കാം. അപ്പം നമുക്ക് ബജറ്റിന്റെ ക്ലാസ് തുടങ്ങാം. നമുക്കറിയാം അല്ലേ, ഓരോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഒക്കെ ആവുന്നതനുസരിച്ച് നമ്മുടെ ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കും. ആ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ആ ഒരു നീക്കുപോക്കിനെ അനുസരിച്ചിട്ടാണ് നമ്മുടെ സാമ്പത്തിക ഇടപാട് നമുക്ക് കിട്ടുന്ന ഓരോ സംസ്ഥാനത്തിനും എന്തൊക്കെ ആനുകൂല്യങ്ങളൊക്കെയാണ് കിട്ടുക, അല്ലെങ്കിൽ ലോണൊക്കെ എന്തൊക്കെ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ അനുവദിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ എന്താണ് ബജറ്റിൽ നിന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഓരോ ഗവൺമെന്റിനും അതിൻ്റെതായ ഒരു എന്താ പറയുക, നല്ലൊരു ഗവൺമെന്റ്, നല്ലൊരു വികസനത്തോടു കൂടിയിട്ടുള്ള ഗവൺമെന്റ് ആണോ ഇപ്പോഴത്തെ ഉള്ള ഭരണ എന്നൊക്കെ ഉള്ള ഒരു കണ്ടീഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് വേറെ കുറെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ബജറ്റുമായി കുറെ ചോദ്യങ്ങൾ എന്താ പറയുക, ബേസിക്കലി കുറെ ചോദ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഇപ്പൊ ഈ ഇയേഴ്സുമായിട്ട് എന്താ പറയുക, പ്രീവിയസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ അപ്ഡേഷൻ അനുസരിച്ച് ഇപ്പൊ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. സംസ്ഥാന നിയമസഭകളിൽ സഭകളിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ട തീയതി നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ട തീയതി നോക്കാം. നമുക്ക് എപ്പോഴും കേന്ദ്രം സംസ്ഥാനം അത് കണക്ട് ചെയ്തിട്ടാണ് മിക്കവാറും ഇത് ഒന്നിച്ചുള്ള ക്ലാസ് ബജറ്റിന്റെ ഒന്നിച്ചായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ എന്താണ് ഇതിൽ ശ്രദ്ധിക്കണം, സംസ്ഥാന നിയമസഭകളിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ട തീയതി നിശ്ചയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? ഓക്കെ, ഗവർണറാണ്. ഗവർണറാണ് നമ്മുടെ സംസ്ഥാന ഗവർണറാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ട തീയതി നിശ്ചയിക്കുന്നത്. ഓക്കെ, സംസ്ഥാന നിയമസഭകളിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട തീയതി നിശ്ചയിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഗവർണറാണ്. സംസ്ഥാന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം 202 202. അതാണ് സംസ്ഥാന ബജറ്റുമായിട്ടുള്ള ഭരണഘടന അനുച്ഛേദം. ഇനി കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടന അനുച്ഛേദം സംസ്ഥാനത്തിന്റെ നമ്മൾ കണ്ടു. ഇനി കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതെന്തായിരിക്കും? ആ അനുച്ഛേദം നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു, 112 അല്ലെ? അത് എന്താണ്, നമ്മളൊക്കെ മാറിപ്പോകരുത്. കേന്ദ്ര ബജറ്റുമായിട്ടുള്ള അനുച്ഛേദം ചോദിച്ചാൽ 112. സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 202. രണ്ടിലും 2 അത് ഓർത്ത് വയ്ക്കുക. 2 2 2 0 2 മറ്റേത് 112. 112. ഓക്കെ, അപ്പൊ അധികം എന്താ പറയുക, സംഖ്യകൾ കയറി പെട്ടിട്ടില്ല ആ ഡേറ്റുകളൊക്കെ ഓർത്ത് വയ്ക്കാൻ. ഒന്നില് 2 0 2 ഇതന്നെ വീണ്ടും മറ്റേതില് 2 1 2 എന്തെങ്കിലും രീതിയിൽ ഓർത്ത് വെക്കണം, കാരണം ഈ നമ്പേഴ്സ് ഒക്കെ മാറിപ്പോയാൽ മാർക്കും പോകില്ലേ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, സംസ്ഥാന ബജറ്റുമാണെങ്കിൽ 202, ദൻ കേന്ദ്ര ബജറ്റ് ആണെങ്കിൽ 112. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റിനെ വിശേഷിപ്പിക്കുന്ന പദം, ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റിനെ വിശേഷിപ്പിക്കുന്ന പദം, അതിന്റെ പദത്തിന്റെ പേര് ശ്രദ്ധിച്ചു വെക്കുക. വാർഷിക ധനകാര്യ പ്രസ്താവന. എന്താ പറയുന്നത്? വാർഷിക ധനകാര്യ പ്രസ്താവന, അല്ലെങ്കിൽ എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മളിതെല്ലാം എപ്പോഴും കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ വേറൊരു പേരാണ് എന്താണ്, വാർഷിക ധനകാര്യ പ്രസ്താവന. നമ്മള് എന്താ പറയുന്ന അത് എന്താ പറയുക, ഭരണഘടനയിൽ വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് വാർഷിക ധനകാര്യ പ്രസ്താവന, അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇനി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളിലെ ബജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള ബജറ്റ് അല്ലെ, നമുക്കറിയാം ടെറിട്ടോറിയലായിട്ടുള്ള പ്ലേസുകളിലെല്ലാം രാഷ്ട്രപതി ഭരണങ്ങളൊക്കെയാണ് കൂടുതലായിട്ട്. അങ്ങനെയുള്ള പ്ലേസുകളൊക്കെ വരുമ്പോൾ എന്താണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ
ചില ഇതുകളൊക്കെ ഉണ്ടല്ലേ, സംസ്ഥാനങ്ങളിലൊക്കെ രാഷ്ട്രപതി ചില സമയങ്ങളിലൊക്കെയാണ് ചിലപ്പോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത്. അതായത് ചില സംസ്ഥാനങ്ങളിൽ നിയമസഭ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വരുന്ന സ്റ്റേജുകളിൽ, അപ്പൊ അത്തരത്തിലെ രാഷ്ട്രപതി ഭരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ബജറ്റ് അവതരിപ്പിക്കുന്ന എവിടെയാണ്? നിയമസഭകളിലല്ല, ലോക്സഭയിലാണ് ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി പറയുന്നത് ഏത് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന പദം ഉത്ഭവിച്ചത്? ഏത് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന പദം ഉത്ഭവിച്ചത്? ഒരു ചെറിയ പദമാണ്, അതായത് ചെറിയ തുകൽ ഭാഗ് എന്നർത്ഥം. ചെറിയ തുകൽ ഭാഗ്, അതുകൊണ്ടാണ് നമ്മള് അവരിങ്ങനെ എന്താ പറയുന്ന ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി എന്താണ് സീതാരാം അല്ലെ, മറ്റേ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവര് ഒരു സഞ്ചി എന്താ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരു പാക്കൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു പദത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചെന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഒരു ബാഗിൽ പണിയാണ് പോണെന്ന് ഓർത്ത് വെക്കുക. ചെറിയ തുകൽ ബാഗ് എന്നർത്ഥം, ആ ബാഗിന്റെ പേരാണ് ചെറിയ തുകൽ ബാഗ്. ആ പദം ഉത്ഭവിച്ചത് ബൊക്കറ്റ് 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 ബി ബൊക്കറ്റ് എന്നുള്ള പദമാണ്. അതിന്റെ മീനിങ് ആണ് എന്ത്? ചെറിയ തുകൽ ബാഗ്. ഓക്കെ, ഇനി കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ആര് നിർദ്ദേശിക്കുന്ന ദിവസത്തിലാണ്? നമ്മള് നിയമസഭാ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആര് നിർദ്ദേശിക്കുന്നതാന്നാ പറഞ്ഞത്? നിയമസഭാ ബജറ്റ് അവതരിപ്പിക്കേണ്ട തീയതി നിശ്ചയിക്കുന്നത് ആരായിരിക്കും? ഗവർണർ. അങ്ങനെയെങ്കിൽ കേന്ദ്ര ബജറ്റ് ആണെങ്കിലോ? കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ആര് നിർദ്ദേശിക്കുന്നു? ഓക്കെ, പറഞ്ഞോളൂ, കറക്റ്റ് ആണ്. രാഷ്ട്രപതി. ഓക്കെ, ഓർത്ത് വെച്ചിട്ട് രാഷ്ട്രപതിയാണ് കേന്ദ്ര ബജറ്റ്. നമ്മുടെ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോ, നിയമസഭകളിലേക്ക് വരുമ്പോ ആരാണ്? ഗവർണറാണ്. ഓക്കെ, ഇനി കേരള നിയമസഭയിൽ സാധാരണയായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം, കേരള നിയമസഭയില് സാധാരണയായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ചോദിച്ചാൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയാണ് എന്താ കേന്ദ്ര സോറി നമ്മുടെ കേരള നിയമസഭയില് സാധാരണയായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത്. കാനിം പ്രഭുവിന്റെ കാലത്ത് 1860 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. നമ്മളിങ്ങനെ പിന്തുടർച്ചക്കാരാണല്ലോ എപ്പോഴും, അപ്പൊ അവരെ ഏതെങ്കിലും ഒരു ഇതുകൾ കാണിച്ചിട്ടുണ്ടാവും, അതിൽ നിന്നാണ് കുറച്ചും കൂടി നല്ല നല്ല ചിന്തകളൊക്കെ വന്ന് നമ്മളും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തില് എന്താണ്, കാനിം പ്രഭുവിന്റെ കാലത്ത് 1860 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സർ ജെയിംസ് വിൽസൺ. ആരാന്ന് ചോദിച്ചാൽ സർ ജെയിംസ് വിൽസൺ. നമുക്കറിയില്ല ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണോ പണ്ടത്തെ ക്വസ്റ്റ്യൻസ് ആണോ എന്ന് അറിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അത് എളുപ്പമായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ അറ്റൻഡ് ചെയ്യാലോ. ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക, കാനിം പ്രഭുവിന്റെ കാലത്ത് 1860 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സർ ജെയിംസ് വിൽസൺ ആണ്. 1986 കാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബജറ്റ് എന്നറിയപ്പെട്ട ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. 1986 കാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബജറ്റ് എന്നറിയപ്പെട്ട ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി വി പി സിംഗ്. ഇതൊക്കെ വരുമെന്നറിയില്ല, ഞാൻ വെറുതെ വായിച്ചു വിട്ടേക്കാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ പോണം. 2000 മില്ലേനിയം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി യശ്വന്ത് സിൻഹ. 2000 മില്ലേനിയം, നമുക്ക് ഇപ്പം അറിയാം 2000 അല്ലെ, അത് മില്ലേനിയം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി യശ്വന്ത് സിൻഹയാണ്. ഇന്ത്യയിൽ കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്നത് ഏത് വർഷം അവതരിപ്പിച്ച ബജറ്റ് ആണ്? നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, കറുത്ത ബജറ്റ്. ഇടയ്ക്കിടയ്ക്ക് പണ്ട് പി എസ് സിക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്നത് ഏത് വർഷം അവതരിപ്പിച്ച ബജറ്റ് ആണ്? 1973 കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി, ധനമന്ത്രി ചോദിച്ചാല് അറിയാമോ? കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി വൈ ബി ചവാൻ. വൈ ബി ചവാൻ ആണ്. അതായത് ആ കറുത്ത ബജറ്റ് എന്ന് പറയാൻ കാരണം ഏറ്റവും എന്താ പറയണ ധനക്കമ്മിയായ 3,000,000,000,000 രൂപ രേഖപ്പെടുത്തിയ ബജറ്റ് ആയിരുന്നു. അതായത് ധനക്കമ്മി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതിനേക്കാളും താഴേക്ക്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ താഴേക്ക് പോകുന്ന ഒരു മേഖലയാണ്. അങ്ങനെ വരുമ്പോഴാണ് ധനക്കമ്മി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കറുത്ത ബജറ്റ് എന്നതിന് വിശേഷിപ്പിച്ചത്. അപ്പൊ കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി വൈ വി ചവാൻ ആണ്. അത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1973 കറുത്ത ബജറ്റ് ഓർത്ത് വെച്ചേക്കുക. ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വർഷം,
നമ്മൾ നേരത്തെ കണ്ടു എന്തോ അല്ലെ, നേരത്തെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കാലത്ത് കാനിങ് പ്രഭു ആ ടൈമിലൊക്കെ ഒരു പച്ചിരി അവതരിപ്പിച്ച വ്യക്തിയെ കണ്ടു. വീണ്ടും നമ്മുടെ എന്താ പറയുന്ന സ്വതന്ത്രത്തിന് ശേഷം 1947 ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച വർഷം 1947. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ വ്യക്തി തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലാണെങ്കിൽ ജെയിംസ് വിൽസൺ തന്നെയാണ്. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് പ്രസംഗം, നമ്മൾ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക്, നോക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് പ്രസംഗം നടത്തിയത് ആര്? അത് നിങ്ങളിപ്പോ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, ആരായിരിക്കും? നിർമ്മലാ സീതാരാമൻ. എത്ര മണിക്കൂറാന്നൊക്കെയുള്ള കാര്യം ഒന്നും അറിയാമോ? 2 മണിക്കൂർ 42 മിനിറ്റ്. ശ്രദ്ധിക്കുക, 2 മണിക്കൂർ 42 മിനിറ്റ് ആണ് നിർമ്മലാ സീതാരാമൻ ഏറ്റവും കൂടുതൽ ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ച റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. സമയം 2 മണിക്കൂർ 42 മിനിറ്റ്. ഇന്ത്യയിൽ ധനനയം നടപ്പിലാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? നമുക്കറിയാം അല്ലേ, ധനനയം നടപ്പിലാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ഈ അവതരണത്തിലൂടെ അല്ലേ, ബജറ്റിന്റെ ബജറ്റിലൂടെയാണ് ധനനയം നടപ്പിലാക്കുന്നത്. ഇനി ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്, അത് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടാവും. ഇടക്കാല ബജറ്റ് മറ്റേ മഹലനോബിസിനെ പോലെ തന്നെ ഒരു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന KR K ഷൺമുഖ ചെട്ടി. ഓക്കെ, അതെ, ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് RK ഷൺമുഖ ചെട്ടിയാണ്. പിന്നെ ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് ബജറ്റ് പാസ്സാക്കാനാവാതെ വന്ന ചെറിയ കാലയളവിലേക്ക് പണം ചെലവാക്കാനുള്ള അനുവാദത്തിനായി ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിന്റെ പേര് ഒന്നുകൂടി പറയാം. ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് ബജറ്റ് പാസ്സാക്കാനാവാതെ വന്നാൽ, നമുക്കറിയാം ബജറ്റ് ചില സമയങ്ങളിലൊന്നും പാസ്സാക്കാൻ പറ്റില്ല അല്ലെ, മറ്റേ എതിർപാർട്ടിയും അങ്ങനെ എല്ലാവരും കൂടി ചില സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിട്ടാണെങ്കിലും ബജറ്റ് പാസ്സാക്കാതെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെറിയ കാലയളവിലേക്ക് പണം ചെലവാക്കാനുള്ള അനുവാദത്തിനായി ധനമന്ത്രി, നമുക്കറിയാം ധനമന്ത്രിയാണ് ബജറ്റ് ഒക്കെ പാസ്സാക്കുന്നത്, അതല്ലേ ധനമന്ത്രിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിന്റെ പേര്, അങ്ങനെ എന്താണ് ചെറിയ കാലയളവിലേക്ക് മാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ബില്ലിന്റെ പേരാണ് വോട്ട് ഓൺ അക്കൗണ്ട്. അതായത് ചെറിയ ഇടക്കാലത്തേക്ക് വേണ്ടി മാത്രം ബജറ്റിന് പകരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ബില്ലാണ് എന്ത് വോട്ട് ഓൺ അക്കൗണ്ട്. പ്രസ്താവന രീതിയിൽ ഇപ്പൊ പ്രശ്നം വരാണെങ്കിൽ ശ്രദ്ധിച്ചു വെക്കാം. ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് ബജറ്റ് പാസ്സാക്കാനാവാതെ വന്നാൽ ചെറിയ കാലയളവിലേക്ക് പണം ചെലവാക്കാനുള്ള അനുവാദത്തിനായി ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിന്റെ പേര് വോട്ട് ഓൺ അക്കൗണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ആദ്യ ബജറ്റ് എത്ര കോടി രൂപയുടേതായിരുന്നു? ഇന്ത്യയുടെ ആദ്യ ബജറ്റ് എത്ര കോടി രൂപയുടേതായിരുന്നു? 171.15 ഇത്രയും കോടി രൂപയുടേതായിരുന്നു ആദ്യ ബജറ്റ്. 171.15 ഇന്ത്യയുടെ ആദ്യ ബജറ്റ് എത്ര കോടി രൂപയായിരുന്നു ചോദിച്ചാൽ 171.15. ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത, ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത, ആദ്യ വനിത ആരാണ്? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പറഞ്ഞു നോക്കൂ. ആദ്യ വനിത, ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ആദ്യത്തെ അവതരിപ്പിച്ചത്, ബജറ്റ് അവതരിപ്പിച്ചത്. എന്നാണെന്ന് അറിയാം, എന്നാണ് ആദ്യ ബജറ്റ് അവതരിപ്പിച്ചതെന്ന് അറിയാം? 1970. ഇതേമാതിരി തന്നെ രണ്ടാമത് ഒരു ലേഡി കൂടി വന്നിട്ടുണ്ട്, അത് ആരായിരിക്കും?
ധനകാര്യമന്ത്രി തന്നെ എന്താണ് ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത അതാരായിരിക്കും? നിർമ്മല സീതാരാമൻ. യെസ്, നിർമ്മല സീതാരാമൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂടുതൽ സമയം അല്ലെ, സമയം പ്രസംഗത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചതും ഇപ്പോൾ ധനകാര്യമന്ത്രിയായിരിക്കുന്ന നിർമ്മല സീതാരാമൻ. അപ്പം ധനകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആയിരുന്ന ഏത് വനിതയാണ് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത? അങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്ന ധനകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഏത് വനിതയാണ് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത? ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. രണ്ടാമത്തെ അതേ പദവിയുള്ള രണ്ടാമത്തെ വ്യക്തി ഏതായിരിക്കും? ഇതേ പദവി തന്നെയാണ് നമ്മുടെ സീതാരാം അല്ലെ, നിർമ്മല സീതാരാമനും അത് തന്നെയാണ്. അതായത് ധനകാര്യമന്ത്രിയുമായിരുന്നു, ഒപ്പം തന്നെ എന്താണ് പ്രതിരോധ മന്ത്രിയുമായി. രണ്ടേ സെയിം ഇതില് തന്നെയാണ് ഈ വ്യക്തി നിർമ്മല സീതാരാമനും അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇനി ഏത് വർഷമാണ് നിർമ്മല സീതാരാമൻ ആദ്യം ബജറ്റ് അവതരിപ്പിച്ചത്? ഏത് വർഷമാണ് നിർമ്മല സീതാരാമൻ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്? 2019. 2019 നമ്മൾ നേരത്തെ കണ്ടു 1970 ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്. ഇവിടെ നിർമ്മല സീതാരാമൻ 2019. ഇനി 2023-24 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ? നിർമ്മല സീതാരാമൻ. അത് എന്നാ ഡേറ്റ് ഏതാന്ന് ചോദിച്ചാൽ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. 2023 February 1. ഓക്കെ, എത്ര മിനിറ്റ് ആണ് എടുത്തതെന്ന് ചോദിച്ചാല് 87 മിനിറ്റ്. ഓക്കെ, അതായത് ബജറ്റ് അവതരിപ്പിച്ച ടൈമാണ് ഇവിടെ ചോദിച്ചത്. നിർമ്മല സീതാരാമൻ 2023 February 1 87 മിനിറ്റ് എടുത്താണ് ഇത് അവതരിപ്പിച്ചത്. ഇനി 2021 കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി? 2021 കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അപ്പൊ നിർമ്മല സീതാരാമന് കുറച്ച് വിശേഷണങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ചില പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കൺഫ്യൂഷൻ വേണ്ട. അതായത് ഇങ്ങനെയാണ് രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി, ധനമന്ത്രി, അതല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് അവതരിപ്പിച്ചു, കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ചു, അതൊക്കെ നമ്മൾ എന്താ പറയുക ഈ ടൈമിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട കുറച്ച് ബജറ്റ് വിശേഷങ്ങളൊക്കെ പരമാവധി ക്യാച്ച് ചെയ്ത് വെക്കുക തന്നെ വേണം. ഈ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന് നമ്മൾ വിശേഷം കൊടുത്തത് ആർക്കാണ്? നിർമ്മല സീതാരാമൻ. നമ്മള് എത്ര മണിക്ക് എത്ര നേരമാണെന്ന് പറഞ്ഞത്? ആൻസറിൽ വരെയാണ് 142 മിനിറ്റ് എന്നുള്ള ആ ഒരു ഇത് കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് നമ്മൾ കണ്ടു 2 മണിക്കൂർ 4 മിനിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് ഉണ്ടായിരുന്നില്ല. അതിന് പകരം വന്നത് 162 മിനിറ്റ്. നിങ്ങൾ അതും ശ്രദ്ധിച്ച് വെക്കാം ഏത് രീതിയിലാണ് ഓപ്ഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യുക. ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം അവതരിപ്പിച്ച വ്യക്തി നിർമ്മല സീതാരാമനാണ്. 2 മണിക്കൂർ 4 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 162 മിനിറ്റ്. ഏത് ഡേറ്റ് ആയിരുന്നു, ഏത് ഇയർ ആണെന്ന് ചോദിച്ചാൽ 2020 ശ്രദ്ധിച്ചു വെക്കുക, 2020. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നോക്കാം വരുമാനവും ചെലവും തുല്യമായ ബജറ്റ്. നമ്മുടെ ബജറ്റിന്റെ കുറച്ച് വിശദകാര്യങ്ങളിലേക്ക് തന്നെ പോവാം. വരുമാനവും ചെലവും തുല്യമായ ബജറ്റ് ഏതാന്ന് പറഞ്ഞാൽ, ബജറ്റുകൾ നമുക്കറിയാലോ, നേരത്തെ നമ്മൾ പറഞ്ഞു കറുത്ത ബജറ്റ് അവതരിപ്പിക്കേണ്ടി, അതായത് കമ്മി വന്ന സമയത്ത്. അപ്പൊ അതുമാതിരി തന്നെ സന്തുലിതാവസ്ഥ വരുന്ന ബജറ്റിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്, വരുമാനവും ചെലവും തുല്യമായ ബജറ്റ്. അതായത് സ്റ്റേബിൾ ആണ്, അങ്ങടും ഇങ്ങടും ഇല്ല, കൂടുതലും ഇല്ല, കുറവും ഇല്ല. അപ്പൊ ആ ഒരു ബജറ്റിനെയാണ് സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്, വരുമാനവും ചെലവും തുല്യമായ ബജറ്റ്. ഇനി വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? മിച്ച ബജറ്റ്. അതായത് വരുമാനം എന്ന് പറയുന്നത് ചെലവിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മിച്ചം വെക്കാനുണ്ട് അല്ലെ, മിച്ചം വെക്കാനുണ്ട്. അപ്പൊ നമ്മൾ കുറെ പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ട് അത് വെക്കും. അപ്പൊ എന്താണ് മിച്ച ബജറ്റ് എന്ന് പറയും, അതിനെയാണ് നമ്മൾ മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കമ്മി ബജറ്റ് എന്തായിരിക്കും? നേരെ റിവേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ചെലവായിരിക്കും കൂടുതൽ, വരുമാനം കൂടുതലാണെങ്കിൽ മിച്ച ബജറ്റ്, ചെലവാണ് കൂടുതലെങ്കിൽ, വരുമാനത്തേക്കാൾ കൂടുതലെങ്കിൽ അത് കമ്മിയായിരിക്കും.
ഓക്കെ, കമ്മി ബജറ്റ്. അപ്പൊ സന്തുലിത ബജറ്റ് എന്താണെന്നും മിച്ച ബജറ്റ് എന്താണെന്നും കമ്മി ബജറ്റ് എന്താണെന്നും നമ്മൾ ഓർത്ത് വെച്ചേക്ക്. കമ്മി ബജറ്റ് ഉണ്ടായിരുന്ന ടൈമിലാണ് കറുത്ത ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് നിയോഗം ചെയ്യേണ്ടി വന്നത് എന്നുള്ള കാര്യം ആ വ്യക്തിയുടെ പേരും നിങ്ങൾ ഓർത്ത് വെച്ചേക്കും. ഇനി വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധി ബജറ്റ് എന്നറിയപ്പെടുന്നത് ഏത് വർഷം അവതരിപ്പിച്ച ബജറ്റ് ആണ്? ഗാന്ധി ബജറ്റ്, ഗാന്ധി ബജറ്റ് എന്ന അറിയപ്പെട്ടത് ഏത് വർഷം അവതരിപ്പിച്ച ബജറ്റ് ആണ്? 1987 1987 ബജറ്റ് ആണ് ഗാന്ധി ബജറ്റ് എന്നറിയപ്പെട്ടത്. ഇനി നമ്മൾ എന്ത് പറയുന്നത്, 8 ബജറ്റുകൾ വീതം അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനകാര്യം ധനമന്ത്രിമാർ, 8 ബജറ്റുകൾ വീതം അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രിമാര് പ്രണബ് കുമാർ മുഖർജി, യശ്വന്ത് സിൻഹ, രണ്ടു പേരുടെ പേര് ഓർത്തുവെച്ചേക്ക. 8 ബജറ്റുകൾ വീതമാണ്. നിർമ്മലാ സീതാരാമന് 4 ബജറ്റ് അവതരിപ്പിച്ച ഒരു പദ്ധതി കൂടി ഉണ്ടെന്നാണ് നാദം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളൂ. 4 ബജറ്റുകൾ അവതരിപ്പിച്ച ഒരു പദവി കൂടി എന്താണ് നിർമ്മലാ സീതാരാമന് ഉണ്ടെന്നുള്ളത്. അപ്പൊ ലേഡീസിന്റെ കാര്യത്തിൽ ആയതുകൊണ്ട് രണ്ടുപേരേ ഉള്ളൂ നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയും ഒപ്പം നിർമ്മലാ സീതാരാമനും ആണ്. അപ്പൊ അത് കണക്ട് ചെയ്ത് അവരുടെ എല്ലാ പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 4 ബജറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ 8 ബജറ്റ് വീതം അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രിമാരെ ചോദിച്ചാൽ പ്രണബ് കുമാർ മുഖർജിയും യശ്വന്ത് സിൻഹയാണ്. ഓക്കെ, ഇനി വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി, ഇവിടെ 8 ബജറ്റിന്റെ കാര്യമല്ല, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന് ചോദിച്ചാല് മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി ആണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി. അദ്ദേഹത്തിന് ആ പദവി കിട്ടാൻ 10 ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചേക്കുന്നത്. 10 ബജറ്റുകളാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ്. 10 ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ബജറ്റ് അവതരണം നടത്തിയ കേന്ദ്രമന്ത്രി, നമുക്ക് എന്തോരം വിശേഷണങ്ങളാണ് നോക്കുക, സമയമെടുക്കുന്ന പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ പേപ്പർ എന്ത് രീതിയിലാണ്, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ബജറ്റ് അവതരണം നടത്തിയ കേന്ദ്ര ധനമന്ത്രി ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആണ്. 1991 വാക്കുകളുടെ എണ്ണം ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ പറയുക, 18,650 വാക്കുകളാണ്. ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ബജറ്റ് അവതരണം നടത്തിയ കേന്ദ്ര ധനമന്ത്രി മൻമോഹൻ സിംഗ് 1991 18,650 വാക്കുകളാണ് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ബജറ്റ് അവതരണത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച മന്ത്രി, റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച മന്ത്രി ചോദിച്ചാൽ ജഗജീവൻ റാം. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായി എന്ന് പറഞ്ഞു. നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി ചോദിച്ചാൽ ജഗജീവൻ റാമാണ്. ജഗജീവൻ റാമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച വനിത, ബജറ്റുകൾ അവതരിപ്പിച്ച വനിത ഏതാണെന്ന് ചോദിച്ചാൽ മമത ബാനർജി. ഇപ്പോഴത്തെ ഇതുകൂടെയാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച വനിത മമത ബാനർജിയാണ്. ഞാൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ്, ഏറ്റവും ദൈർഘ്യം കൂടുതൽ കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനമന്ത്രി എച്ച് എം പട്ടേൽ. എച്ച് എം പട്ടേലാണ് ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉള്ളത് വന്നപ്പോൾ നിങ്ങൾ അതിന്റെ റിവേഴ്സ് ആയിട്ട് ഓർത്ത് വെക്കുക. ഏറ്റവും കുറച്ച് കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനമന്ത്രി എച്ച് എം പട്ടേൽ 1977 ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പ്രസംഗം ബജറ്റില് അവതരിപ്പിച്ച ധനമന്ത്രി. ഓക്കെ, ഏറ്റവും ദൈർഘ്യം കൂടിയ ബജറ്റ് നമ്മൾ പറഞ്ഞു നിർമ്മലാ സീതാരാമൻ ആണെന്ന്. 9 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി, നമ്മളിപ്പോ 10 ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയെ പറഞ്ഞു, വീണ്ടും 8 ബജറ്റ് അവതരിപ്പിച്ച രണ്ട് വ്യക്തികളുടെ പേര് പഠിച്ചു. ഇവിടെ വീണ്ടും 9 ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രിയെ ആരാന്ന് ചോദിച്ചപ്പോ നമ്മളിപ്പോ പി ചിദംബരത്തിനെ കുറിച്ച് കൂടെ കുറച്ച് വേറെ വിശേഷങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ വ്യക്തിക്ക് ഇത് ചിലപ്പോ 10 ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രിയായിരുന്ന ഏതാണ് ഈ വ്യക്തിക്ക് ശരിയല്ലാത്ത പോയിന്റ് എന്ന് ചോദിച്ചാൽ നമുക്കത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 9 ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്.
ഈ ചിദംബരം അദ്ദേഹത്തിന്റെ പ്രത്യേകത 9 ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര ധനമന്ത്രിയായിരുന്ന പി ചിദംബരം സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി. ഒരു വിശേഷണം കൂടി വന്നിട്ടുണ്ട്, സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി ഇന്ദിരാഗാന്ധി. നിർമ്മല സീതാരാമൻ. ഓക്കെ, നിർമ്മല സീതാരാമന്റെ ഓപ്ഷനിൽ, അതായത് അതിന്റെ വ്യക്തിയുടെ പേരിലുള്ള വിശേഷണങ്ങളിൽ അതും കൂടി ക്യാച്ച് ചെയ്ത് പഠിക്കുക. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി ഇന്ദിരാഗാന്ധിയൊക്കെ എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാവും. നമ്മൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് എന്താണ് ആദ്യ വനിത, സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ചോദിച്ച നിർമ്മല സീതാരാമൻ. തന്നെ നമുക്ക് ഒരു മൊറാർജി ദേശായിയെ കുറിച്ച് എന്ത് വിശേഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ഓക്കെ ഓക്കെ, അപ്പൊ മൊറാർജി ദേശായിയുടെ പ്രത്യേകത ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി, ആ വിശേഷണത്തും കൂടിയും ആ മൊറാർജി ദേശായിക്ക് ഉള്ളതാണ്. എന്ത്? ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി. ഇനി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്, കേരള നിയമസഭ എടുത്തു നോക്കിയാല് ഏറ്റവും പറഞ്ഞോ? യെസ്, കറക്റ്റ് ആണ്. കെ.എം. മാണി. ഓക്കെ, അതെ, കെ.എം. മാണിയാണ് കേരള നിയമസഭയില് കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. തുടർച്ചയായി 5 പൊതു ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രി, 5 പൊതു ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രി. തുടർച്ചയായിട്ടാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക, തുടർച്ചയായി 5 പൊതു ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ പേരാണ് സി.ഡി. ദേശ്മുഖ്. സി.ഡി. ദേശ്മുഖ് തുടർച്ചയായി 5 പൊതു ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രി സി.ഡി. ദേശ്മുഖ്. ഇനിയുള്ളത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് നമ്മള് പറഞ്ഞതാന്ന് തോന്നുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖൻ ചെട്ടി. 1947 നവംബർ 26 ഡേറ്റ് കൂടി ഓർത്ത് വെച്ചേക്കാം. 1947 നമ്മുടെ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയെ നമ്മൾ കണ്ടു. ഒപ്പം തന്നെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് R.K. ഷൺമുഖൻ ചെട്ടി. 1947 നവംബർ 26 ഹൽവ സെറിമണി ഇന്ത്യയിൽ ഏതുമായി ബന്ധമാക്കിയിരിക്കുന്നു? ഹൽവ സെറിമണി ഇന്ത്യയിൽ ഏതുമായി ബന്ധമായിരിക്കുന്നു? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം കുറച്ച് സംഭവങ്ങളൊക്കെ തന്നിട്ട് ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒട്ടും തോന്നൂല എന്ത് ഹൽവ സെറിമണി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതെന്ന് ഒരിക്കലും തോന്നൂല റിലേറ്റഡ് ആയിട്ട്. പക്ഷെ അത് എന്തുമായി ബന്ധപ്പെട്ടതാന്ന് ചോദിച്ചാൽ ബജറ്റ് പ്രിന്റിംഗ്, ബജറ്റ് പ്രിന്റിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൽവ സെറിമണി ഇന്ത്യയിൽ ഏതുമായി ബന്ധമായിരിക്കുന്നു? ബജറ്റ് പ്രിന്റിംഗ്. ചെലവ് വരുമാനത്തേക്കാൾ കൂടിയ ബജറ്റ്? സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത്, സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു. പഠിച്ച് ഓർമ്മയിൽ വെച്ചിട്ടുണ്ട്. എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് സുരേഷ് പ്രഭു. ഇനി വീണ്ടും വരുന്നുണ്ട്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖൻ ചെട്ടിയാണ്. അദ്ദേഹം റെയിൽവേ ബജറ്റും, അങ്ങനെ രണ്ട് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ അത് തന്നെ ആൻസർ ചെയ്തണം. റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണെന്ന് ആദ്യത്തെ റെയിൽവേ ബജറ്റ് ചോദിച്ചാലും ഷൺമുഖൻ ചെട്ടി തന്നെയാണ്. പക്ഷെ അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭുവാണ്. ഓക്കെ, ഇനി ആസൂത്രണ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്ര മന്ത്രി
ആസൂത്രണ കമ്മീഷന്. ഇപ്പൊ നമുക്കറിയാം ആസൂത്രണ കമ്മീഷന് പകരം ഇപ്പൊ എന്താണുള്ളത്? നീതി ആയോഗ്. നിങ്ങൾക്കാണെങ്കിൽ അതിന്റെ കുറച്ച് ക്ലാസ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. എനിവേ എന്തായാലും അതിന് അതിന് കൂടുതൽ ആസൂത്രണ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകിയത് പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്ര മന്ത്രി ആരാന്ന് ചോദിച്ച ജോൺ മത്തായി. അവർക്ക് കൂടുതൽ അധികാരം നൽകി എന്നുള്ള അതിന്റെ പേരില് രാജിവെച്ചതാണ് എന്ത് ജോൺ മത്തായി. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് റിപ്പബ്ലിക് ആയതിനു ശേഷം. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1950 ശേഷം അല്ലെ. അപ്പൊ അതിനുശേഷം ആവുമ്പോ എന്താണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി അദ്ദേഹമാണ് ആദ്യമായിട്ട്. അങ്ങനെ ചോദ്യത്തില് ശ്രദ്ധിച്ചിരിക്കുക, 1947 അല്ലെങ്കിൽ ആദ്യത്തെയാണോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കിന് ശേഷമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ്. ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. നമ്മള് പറഞ്ഞായിരുന്നു എന്താണ് മിച്ച ബജറ്റ് എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. വരുമാനം കൂടുതലും ചെലവ് കുറവ്. അപ്പൊ ആ മിച്ച ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ച മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ജോൺ മത്തായി ആണ്. ഓക്കെ, ജോൺ മത്തായി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മിച്ച ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. ഏത് ധനമന്ത്രിയാണ് ബജറ്റ് അവതരണം വൈകുന്നേരം 5 മണിക്ക് പകരം രാവിലെ 11 മാറ്റിയത്? അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം. അതായത് ബജറ്റിന്റെ ആ സമയക്രമം നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ കേരളത്തിലെ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അത് എന്നായിരിക്കും എന്നാ പറഞ്ഞത്? പഠിച്ചു പോകണ്ടോ? ഓക്കെ, ശരിയാണ്, വെള്ളിയാഴ്ച അല്ലെ. അതിൽ ഇത് പറയുന്ന വ്യക്തി എന്താ കാര്യം എന്ന് പറയുന്നതെന്ന് വെച്ചാ ബജറ്റ് അവതരണം വൈകുന്നേരം 5 മണിക്ക് പകരം രാവിലെ 11 മാറ്റിയത് പറഞ്ഞോളൂ. യശ്വന്ത് സിൻഹ, യശ്വന്ത് സിൻഹയാണ് അങ്ങനെ മാറ്റിയത്. ഇനി ജനറൽ ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റിനെ വേർപെടുത്താൻ അക്വാർത്ത് കമ്മിറ്റി ശുപാർശ ചെയ്ത വർഷം നമ്മള് ഇപ്പൊ കണ്ടു. എന്താണ് ജനറൽ ബജറ്റും റെയിൽവേ ബജറ്റും സെപ്പറേറ്റ് ആയിട്ടൊക്കെ കണ്ടു. വീണ്ടും അവസാനത്തെ റെയിൽവേ ബജറ്റ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ എന്താണ് ജനറൽ ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റിനെ വേർപെടുത്താൻ അക്വാർട്ട് കമ്മിറ്റി ശുപാർശ ചെയ്ത വർഷം ചോദിച്ചാൽ 1921, നടപ്പാക്കിയത് 1924. അതായത് റെയിൽവേ ബജറ്റ് എന്ന് പറയുന്നത് വളരെ നേരത്തെയുള്ള ബജറ്റാന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. 1921 നടപ്പാക്കിയത് 1924. അത് ഏത് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അക്വാർട്ട് കമ്മിറ്റി. അത് ജനറൽ ബജറ്റിൽ നിന്നും റെയിൽവേ ബജറ്റിനെ വേർപെടുത്താനായിട്ടുള്ള കമ്മിറ്റി. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1921, നടപ്പാക്കിയത് 1924. ഓക്കെ, ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസത്തിന് പകരം 1 മാറ്റിയ കേന്ദ്ര ധനമന്ത്രി. അതായത് നമ്മൾ ഫെബ്രുവരി ലാസ്റ്റ് അല്ലെ, April 2 March എന്നുള്ള കാര്യം ഇതൊക്കെയാണ് എങ്കിൽ കൂടി 1 നമ്മൾ സാധാരണയായിട്ട് വരുത്തുന്നത്. അപ്പൊ 1 അവസാനത്തെ പ്രവൃത്തി ദിവസത്തിന് പകരം 1 മാറ്റിയ മന്ത്രിയുടെ പേര് ചോദിച്ചാൽ അദ്ദേഹമാണ് അരുൺ ജെയ്റ്റ്ലി. അരുൺ ജെയ്റ്റ്ലിയാണ് ഇത് 1 നമ്മുടെ ബജറ്റ് അവതരണം നടത്തേണ്ട ദിവസം എന്ന് പറയുന്നത് 1 റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും ഒരുമിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി വീണ്ടും അവിടെ വിഭജിക്കാനായിട്ടൊരു കമ്മിറ്റിനെ വെച്ചു. വീണ്ടും ഇത് ഒന്നിപ്പിക്കാനായിട്ടൊരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് വിവേക് ദെബ്രോയ് കമ്മിറ്റി. വിവേക് ദെബ്രോയ് കമ്മിറ്റി, വിവേക് ദെബ്രോയ് കമ്മിറ്റി റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും ഒരുമിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. കിട്ടിയോ? ഇനി വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി, റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി. നമ്മള് ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ ഒരുപാട് വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് PSC ക്കുള്ള
പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രസ്താവനയാണ് ഇറക്കും. അപ്പൊ അത് ഇതൊക്കെ ശരിയാണോന്ന് ചോദിക്കും, എന്നൊക്കെ ഇറക്കിക്കൊണ്ടത് വേണ്ടാത്തത് പറഞ്ഞു കയറ്റി വയ്ക്കും, തെറ്റായത് ഏതെന്ന് ചോദിക്കും. അപ്പൊ അതാരെയും തെറ്റ് അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഓപ്ഷൻ എന്നിട്ട് എ ബി ശരി, എയും ബിയും ശരി, എ ബി സി ഡി ശരി എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടിയും കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇതിൽ പറയുന്നതാണ് റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി, ഏക മലയാളി തന്നെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക, റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി തന്നെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളിയും. അദ്ദേഹം തന്നെയാണ് എന്ത് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇതിലേക്ക് അല്ലേ നമ്മുടെ ആസൂത്രണ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകിയത്. ഏത് ടോപ്പിക്കാ പഠിപ്പിക്കുന്നത്? ബജറ്റ്, അതായത് നമ്മുടെ എക്കണോമിക്സിന്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് ബജറ്റ് നമ്മള് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എന്താ പറഞ്ഞത്, അവസാനം നമ്മൾ പറഞ്ഞത് റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ലാസ്റ്റ് പറഞ്ഞത്, ജോൺ മത്തായിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറഞ്ഞത്. ജോൺ മത്തായി തന്നെയാണ് എന്ത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി, ജോൺ മത്തായി തന്നെയാണ്. പിന്നെ ഇവിടെ പറഞ്ഞു റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി ജോൺ മത്തായിയാണ്. പിന്നെ അദ്ദേഹത്തിന് കൊടുത്ത വേറെ വിശേഷണം എന്ന് പറയുന്നത് എന്താണ്, ആസൂത്രണ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്രമന്ത്രി ജോൺ മത്തായിയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജോൺ മത്തായിയാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളെല്ലാം എന്താണ് ജോൺ മത്തായി, പ്രത്യേകിച്ച് മലയാളി ആയതുകൊണ്ടും നമ്മളത് ശ്രദ്ധിച്ച് വെക്കാം. ഇനി എന്താ പറയുന്ന വെച്ചാൽ റെയിൽവേ ബജറ്റും പൊതു ബജറ്റും 2017 സംയോജിപ്പിച്ച ധനമന്ത്രി, നമ്മൾ ആദ്യം കണ്ടു എന്താണ് ആ റെയിൽവേ ബജറ്റും പൊതു ബജറ്റും തമ്മിലുള്ള വേർതിരിവ് കാണിച്ചു. അതായത് ഏത് ടൈമിലാണ് 1921-24 അല്ലെ നമ്മുടെ ജനറൽ ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റിനെ വേർപെടുത്താൻ ഏത് കമ്മിറ്റിയാണ് വെച്ചത്, അക്വാർത്ത് കമ്മിറ്റി. അവരുടെ ശുപാർശ പ്രകാരമാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് അല്ലെ, രണ്ടും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ നടപ്പാക്കിയത്. വീണ്ടും അതിന്റെയൊക്കെ നമ്മൾ കണ്ടു, ആദ്യമായിട്ട് റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചതാരാണ്, അവസാനമായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചതാരാണ്, പിന്നെ വീണ്ടും എന്താണ് അത് രണ്ടും കൂടി ഒന്നിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് എന്നിലാണ്, 2017. അപ്പൊ ഒരുപാട് അകലെയല്ല, 2017 ഒരു മാറ്ററാണ്. അപ്പൊ ശ്രദ്ധിക്കുക, റെയിൽവേ ബജറ്റും പൊതു ബജറ്റും 2017 സംയോജിപ്പിച്ച ധനമന്ത്രി, അദ്ദേഹത്തിന്റെ പേരാണ് അരുൺ ജെയ്റ്റ്ലി. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയി തന്നെ പോകുന്നില്ലേ? ഒരുപാട് കേൾക്കുമ്പോ ബജറ്റ് ആണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് അധികം പഠിക്കാനും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് അതായത് എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടുകളാണല്ലോ. അപ്പൊ എന്ന് വെച്ച് ഇതില് അത്രയും കണ്ട് അത്ര ഇതുകൾ തോന്നുന്നില്ല, കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് പരമാവധി പഠിച്ചു കിട്ടാം. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ തന്നെ എനിക്കൊന്നും ഒരുവട്ടം ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതോടുകൂടി ഈ ക്ലാസ് എന്താ പറയാ, ഒരു ചാപ്റ്റർ ഇത് ക്ലോസ് ചെയ്ത് വെക്കാവുന്ന ഒരു രീതിയിലേക്ക് ആക്കി മാറ്റാം. അപ്പൊ നമ്മൾ എന്താ പറയാ, റെയിൽവേ ബജറ്റും പൊതു ബജറ്റും 2017 സംയോജിപ്പിച്ച ധനമന്ത്രി ആരാന്ന് പറഞ്ഞു? അരുൺ ജെയ്റ്റ്ലി. അരുൺ ജെയ്റ്റ്ലി. എന്തോ ആ കമ്മിറ്റി ഏതാണ് അത് സംയോജിപ്പിച്ച? റെയിൽവേ ബജറ്റ് നമ്മുടെ 2017 ഇത് ഈ ബജറ്റ് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി ആണ് റെയിൽവേ ബജറ്റും പൊതു ബജറ്റും കൂടി സംയോജിപ്പിച്ചത്. ഓക്കെ, അതിന്റെ കമ്മിറ്റിയുടെ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ഓക്കെ, അതെ അതെ അവിടെ പറയുന്നുണ്ട്. ആ പേര് എന്താ പറയണ, ആർ കെ ഷൺമുഖം ജെഡി 1947 നമ്മളോട് പറഞ്ഞ കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന അക്വർത്ത് കമ്മിറ്റി, ജനറൽ ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റിനെ വേർപെടുത്താൻ വന്ന കമ്മിറ്റിയുടെ പേര് അക്വർത്ത് കമ്മിറ്റി. ഇനി വേറെ ഒരു കമ്മിറ്റി പറഞ്ഞത് റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും ഒരുമിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി അല്ലെ, അതാണ് ചോദിച്ചത് അല്ലെ, മറ്റേതാണ് അത്. ആ കമ്മിറ്റിയുടെ പേര് വിവേക് ദെബറോയ് കമ്മിറ്റി, വിവേക് ദെബറോയ് കമ്മിറ്റി, വിവേക് ദെബറോയ് കമ്മിറ്റി.
ആ കമ്മിറ്റി, അതായത് ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആരാണ് കൂട്ടിച്ചേർത്തത്? റെയിൽവേ ബജറ്റും പൊതു ബജറ്റും 2017 സംയോജിപ്പിച്ച് ധനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അരുൺ ജെയ്റ്റ്ലി. റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം എന്തായിരിക്കും? നമ്മൾ 2017 കൂട്ടിയോജിപ്പിച്ചത്, അപ്പൊ ഏത് വർഷമായിരിക്കും? 2016. ഓക്കെ, 2016 ആണ്. അപ്പൊ റെയിൽവേ ബജറ്റ് നിങ്ങൾ പഠിക്കുക, പൊതു ബജറ്റും റെയിൽവേ ബജറ്റും നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അത് ഇങ്ങനെ വേർപെടുത്താനായിട്ട് ഉണ്ടായ ഒരു കമ്മിറ്റിയുടെ പേര് പഠിക്കുക. ആ കമ്മിറ്റിയുടെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എന്താണ് ആ കമ്മിറ്റിയുടെ പേര്? അക്ബർത്ത് കമ്മിറ്റി. അതിനുശേഷം ഇത് വീണ്ടും യോജിപ്പിക്കണമെന്ന് ഉണ്ടാക്കിയ കമ്മിറ്റി വിവേകത്ത് ബറോയ്. ഇനി ആ ടൈമില്, അതായത് വിഭജിച്ച സമയത്ത് 1921 നടപ്പാക്കിയത്, 1924. ഇനി പിന്നെ എന്താ പറയുന്നത്, ഈ സംഭവം നടന്ന വർഷം എന്താണ്? അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ധനകാര്യമന്ത്രി, അതായത് സംയോജിപ്പിച്ച വർഷം ധനമന്ത്രി ആയിരുന്നത് അരുൺ ജെയ്റ്റ്ലി ആണ്. ആ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2017. അപ്പൊ അവസാനത്തെ റെയിൽവേ ബജറ്റ് എന്നായിരുന്നു ചോദിച്ചാൽ 2016. ഇനി റെയിൽവേ ബജറ്റ് പ്രത്യേകം അവസാനം അവതരിപ്പിച്ച 2016 കണ്ടു. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മള് നിർമ്മല സീതാരാമന്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു. ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി, എന്തൊക്കെ വിശേഷങ്ങളാണ് നിർമ്മല സീതാരാമന് ഇപ്പോഴത്തെ ഇതില് ബജറ്റുകൾ അവതരിപ്പിക്കുന്നതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നിർമ്മല സീതാരാമനെ വെച്ചിട്ട്. അപ്പൊ ആ വ്യക്തി വെച്ചിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് പറഞ്ഞു നോക്കി. സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത. സമ്പൂർണ്ണ, യെസ്, സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതയാണ്. പക്ഷെ നമ്മള് ചില കാര്യങ്ങൾ രണ്ടാമതായിട്ടുള്ള കാര്യങ്ങളാന്ന് വരുമ്പോ ഈ കാര്യം വന്ന് ആദ്യം തന്നെയുള്ള കാര്യമാണ് സമ്പൂർണ്ണ ബഡ്ജറ്റ്. ഓക്കെ, പിന്നെ എന്താ വിശേഷണം? 2021 കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച്. കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച ആ വ്യക്തി ഏതാന്ന് ചോദിച്ചാല് എന്താണ്? നമ്മുടെ സീതാരാമനാണ്. പിന്നെ വേറെന്തെങ്കിലും? ഏറ്റവും ദൈർഘ്യം കൂടിയ. ഓക്കെ, ഏറ്റവും ദൈർഘ്യം കൂടിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച്. ദൈർഘ്യമുള്ള ബഡ്ജറ്റ് പ്രസംഗം ശ്രദ്ധിക്ക. ബഡ്ജറ്റ് പ്രസംഗം ഏത് ടൈമാണെന്ന് പറയാമോ? ആ സമയത്തിനും ചിലപ്പോ പ്രാധാന്യം കൽപ്പിച്ചിരിക്കും. ആ സമയം 2 മണിക്കൂർ. ഓക്കെ, നടത്തിയത് നിർമ്മല സീതാരാമനാണ്. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷണം? 4 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച. ഓക്കെ, 4 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത്. പിന്നെ 2 മന്ത്രിമാരുടെ പത്രം അലങ്കരിച്ചൊരു വ്യക്തിയാണ്, ധനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും. ഓക്കെ, അതേപോലെ അനുഭവിച്ച എനിക്ക് മുമ്പ് വേറൊരു വ്യക്തിയായിരുന്നു അത്, ദേവനിധി ഉണ്ടായിരുന്നത്. ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യം വന്നാലും ഇതാണ് നിർമ്മല സീതാരാമനാണ്. അങ്ങനെയുള്ള അത് കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചിട്ട്. പിന്നെ ഏതാണ് ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് 2019. ഓക്കെ, അതേമാതിരി തന്നെ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പ്രസംഗിച്ചത് അത് ഏത് വർഷമായിരുന്നു? 2023-24 അതല്ലേ? അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? 23-24 ബജറ്റ് അവതരിപ്പിച്ചത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2023 ഫെബ്രുവരി 1. ഓക്കെ ഓക്കെ, 2023 ഫെബ്രുവരി 1 അതിനെത്ര സമയം എടുത്തു മിസ്സേ? സമയം ഇതിന് പറയുന്നുണ്ട്, വേറൊരു സമയം പറയുന്നുണ്ട്, അതായത് 162 മിനിറ്റ്. 2020 ആണ് അത് ഏറ്റവും കൂടുതൽ സമയമെടുത്ത അത്, 2020 തന്നെയാണ്. നേരത്തെ പറഞ്ഞത് എന്താണ്? 23-24 ബജറ്റ് അവതരിപ്പിച്ചത് എത്ര സമയം എടുത്ത? 87 മിനിറ്റ്. അതെ, മാറിപ്പോവരുത്. ഈ പക്ഷെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം അവതരിപ്പിച്ച ബജറ്റ് എന്താണ്? നമ്മുടെ 2020 ബജറ്റ് ആണ്. 2 മണിക്കൂർ 4 മിനിറ്റ് അല്ലെങ്കിൽ 162 മിനിറ്റ്. ഏത് ഓപ്ഷൻ ആണെങ്കിലും അതനുസരിച്ച് നിങ്ങൾ നോക്കാം.
പിന്നെ നമ്മൾ രണ്ടു മൂന്ന് ബജറ്റിന്റെ കാര്യങ്ങൾ പഠിച്ചു. എന്താണ് സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മിയ ബജറ്റ് എന്നൊക്കെ പഠിച്ചു. അത് ഏതൊക്കെയാണെന്ന് പറയാമോ? സന്തുലിത ബജറ്റ് വരുമാനവും ചെലവും മേലെ വരെയാണെങ്കിൽ വരുമാനം മേലെ വരുമ്പോൾ വരുമാനം കൂടുകയാണെങ്കിൽ വരുമാനം കൂടുകയാണെങ്കിൽ മിച്ച ബജറ്റ്, കുറവാണെങ്കിൽ കമ്മി കമ്മി ബജറ്റ്. വേറൊരു നമ്മളൊരു കറുത്ത ബജറ്റ് കൂടിയുള്ള ഒരു പദം വന്നു അല്ലെ, അത് ഏറ്റവും കുറവായിരിക്കുമ്പോഴാണ്. പിന്നെ അത് ആ ടൈമില് അത് ഏത് വ്യക്തിയാണ് അത് അവതരിപ്പിച്ചതും കൂടി നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ അത് മാർത്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ റെയിൽവേ ബജറ്റും പൊതു ബജറ്റും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം, അതും നിങ്ങൾ മാർത്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾക്ക് എന്താണ് ജോൺ മത്തായുടെ വിശേഷങ്ങളൊന്ന് പറയാമോ? ജോൺ മത്തായിയുടെയും കൂടുതൽ അധികാരം ലഭിച്ചത് കൊടുത്തതിന്റെ പേരില് രാജിവെച്ച മന്ത്രി. ഓക്കെ, മന്ത്രിയാണ് ഒരു വിശേഷമാണ്. ശേഷം ഉള്ള പിന്നെ കേരളത്തിന്റെ അവതരിപ്പിച്ച ഏക മലയാളി. ഓക്കെ, മലയാളിയാണ്. അങ്ങനെ കുറച്ച് വിശേഷങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞ വേറൊരു കുറച്ച് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഷൺമുഖം ചെട്ടി. പിന്നെ അപ്പൊ ഷൺമുഖം ചെട്ടിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ വിശേഷണങ്ങൾ കൊടുത്തില്ലേ? റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഓക്കെ ഓക്കെ. പിന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കുറച്ച് വിശേഷങ്ങളൊക്കെ ഉപയോഗിച്ചു. പദം ആദ്യമായിട്ട് അവതരിപ്പിച്ചതും അദ്ദേഹമാണ്. പിന്നെ നമ്മൾക്ക് എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബി സി മഹാലാൽ നോബീസ്. അത് അദ്ദേഹത്തിന് ഏറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ നേരത്തെ കിട്ടിയിട്ടുണ്ടാവോ. പണ്ടുകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പി സി മഹാലാൽ നോബീസ്, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് അറിയപ്പെടുന്ന. കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അത് പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെ, നമ്മുടെ കറണ്ട് അഫയേഴ്സും ഒപ്പം തന്നെ മറ്റു ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രിമാരും തമ്മിൽ കണക്ട് ചെയ്തിട്ടൊക്കെയുള്ള ചോദ്യങ്ങളാണ് പൊതുവെ ചോദിക്കുക. അവർക്കും ഇവരുടെ നമ്മളുള്ള വിശേഷണങ്ങളും കൂടി ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും എടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇയറും, അതായത് ഇപ്പൊ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഇയറുകളും അത് ഏത് ടൈമിലായിരുന്നു എന്നുള്ള കാര്യവും ഇപ്പോഴത്തെ നമ്മുടെ നിർമ്മല സീതാരാമന്റെ കുറച്ച് കുറെ കാര്യങ്ങൾ കൂടി കളക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ അതും ഇതിലും പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ രണ്ടിലും പെടാത്തത് എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പിന്നെ നമ്മളുടെ ഇതിൽ പറഞ്ഞു അല്ലെ, കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്, ആരുടെ ഇത് കൊണ്ടാണെന്നുള്ള കാര്യങ്ങളോടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. കേന്ദ്ര ബജറ്റ് ആണെങ്കിൽ ആരാണ്? രാഷ്ട്രപതി. രാഷ്ട്രപതി. അതേസമയം നിയമസഭയിലാണെങ്കിൽ അതായത് ഗവർണർ, ഗവർണറാണ്. പിന്നെ നമ്മുടെ മറ്റ് അല്ലെ ഡെപ്യൂട്ടി ഭരണം, നമ്മുടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് രാഷ്ട്രപതി ഭരണമാണെങ്കിൽ അത് എവിടെയാണ് അവതരിപ്പിക്കണെന്ന് പറഞ്ഞു? ലോകസഭയിൽ. അത് ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ കുറെ പേരുകളൊക്കെ ഉണ്ട്, അതിപ്പോഴും ഇപ്പൊ അങ്ങനെ വരുന്ന തോന്നുന്നില്ല. അതായത് നമ്മൾ സിഗരറ്റ് നേരത്തെ പറഞ്ഞ മാത്രം തന്നെ എന്താണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത് പി വി സിംഗിന്റെ ആണ്. 2000 മില്ലേനിയം വെച്ചിട്ട് അവതരിപ്പിച്ച ധനമന്ത്രി യശ്വന്ത് സിംഗാണ്. നിങ്ങൾക്കറിയാം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ആ ടൈം, അതേമാതിരി ഉപയോഗിച്ച ബാഗ്, എത്ര സമയം, പിന്നെ ഇതേമാതിരി ഒരു ക്വസ്റ്റ്യൻ വരില്ല എന്ന് പറയുന്നത് സാധാരണ ഇതിൽ നിന്ന് ഇച്ചിരി കൂടി വൈഡായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ വരുമ്പോ വരുമാനത്തിന് കൊടുത്ത കാര്യവും ചെലവിന് നീക്കിവെച്ച മേഖലയൊക്കെ കൂടിയും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വെച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പക്ഷെ സാധാരണ ഐ ഡി സി പോലത്തുള്ള ക്വസ്റ്റ്യൻസിലൊന്നും അത്ര ഡീപ്പായിട്ടൊന്നും ചോദിക്കുന്നില്ല ഒരുപാട്. അതുകൊണ്ട് ഒന്നുകൂടി അതും ശ്രദ്ധിച്ചു വെക്കുക. കുറച്ചും കൂടി സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വരുമാനവും ബന്ധപ്പെട്ട കാര്യങ്ങളും ചെലവും അവരെ അവതരിപ്പിച്ച ബജറ്റില് വരുമാനത്തിന് വേണ്ടി നീക്കിവെച്ചേക്കുന്നതും ചെലവിന് വേണ്ടി നീക്കിവെച്ചേക്കുന്ന അനുപാതങ്ങളും അതിൽ ഏറ്റവും കൂടുതൽ ഏതിനു വേണ്ടി വെച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വരുമാനം നീക്കിവെച്ചത്,
അല്ലെങ്കിൽ ചെലവാക്കിയത് ഇതിനു വേണ്ടിയിട്ടാന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ സമയം ഉണ്ടെങ്കിൽ അതും കൂടി ചെക്ക് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെന്താ ഇതില് വേറെന്തെങ്കിലുമൊക്കെ ബജറ്റുമായി ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും അവർ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും മേഖലകൾ എന്തെങ്കിലും പറയാം. ബജറ്റുമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ആ ഭാഗം കൂടി ക്ലിയർ ചെയ്ത് പോവാന്ന് നോക്കിട്ടാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് ഏതെടുക്കണം എന്നും കൊണ്ട് ഒരു ടോപ്പിക് നിങ്ങൾക്ക് പറയാമെന്നറിയ സാമ്പത്തിക തന്നെ മതിയോ, അതല്ലെങ്കിൽ മറ്റേ പദ്ധതികളുണ്ടല്ലോ അതും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ പദ്ധതികളെ കുറിച്ച്? മറ്റേ ഇപ്പോഴത്തെ കുറെ പദ്ധതികളില്ലേ, ആശാകിരണ പദ്ധതി, കുറെ യൂത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവശതയായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും കുറെ പദ്ധതികൾ ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതികൾ കണക്ട് ചെയ്തിട്ടും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പദ്ധതികളുടെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. പദ്ധതികളുടെ ക്ലാസ് എടുക്കാവോ മിസ്? എടുക്കാം. അപ്പോ നെക്സ്റ്റ് ടൈമില് പദ്ധതികളെ കുറിച്ച് തന്നെ ക്ലാസ് എടുക്കാം. അപ്പൊ നിങ്ങൾ ബാങ്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതില്, അതായത് റിസർവ് ബാങ്കും ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് തന്നത്. പക്ഷെ ബാങ്കിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ഇനിയും കിടക്കുന്നുണ്ട്, കുറെ പഠിക്കാൻ ഇനിയും ധാരാളം ഉണ്ടെന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ക്ലസ്റ്റർ ചെയ്ത് പഠിച്ചതാണ് ശ്രദ്ധിച്ചു നോക്കുക, അതായത് ദേശസാൽക്കരണവും അതേമാതിരി തന്നെ എന്തിന്റെയെങ്കിലും ഇതിലല്ലേ അതിന്റെ ആസ്ഥാനങ്ങളും, അതെപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ദേശസാൽക്കരണവും ആസ്ഥാനങ്ങളും. പിന്നെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ബാങ്കിന്റെ ഭാഗത്ത് കുറച്ച് ഇതുകളെ നബാർഡിനെ കുറിച്ചിട്ട് ഒരു സെപ്പറേറ്റ് പഠിക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ അത് മാത്രമായിട്ട് സെപ്പറേറ്റ് പഠിപ്പിക്കേണ്ട ഒരു കേട്ടുണ്ടായിരുന്നു. അപ്പോ അത് നബാർഡിന് മുമ്പ് കുറച്ച് ഏതെങ്കിലും ഒരു ടൈമിൽ അത് മാത്രം കുറച്ച് ഒരു ഭാഗമുള്ളൂ, അത് നോക്കട്ടെ. അത് ഏതെങ്കിലും ഈ പദ്ധതികളുടെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പരമാവധി നബാർഡിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് തരാം. പിന്നെന്താ ഇതില് നമ്മളെ റിസർവ് ബാങ്കിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതില് കുറച്ച് സ്ഥാപനങ്ങളും കൂടിയുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിയതരാം. കുറച്ച് കാര്യമുള്ളൂ. അതായത് റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം എവിടെയാണെന്നൊക്കെ ഉള്ള ഒരു കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്, അത് റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ടാണ് അത് നോട്ട് ചെയ്ത് വെച്ചത്. റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാല് മുംബൈയാണ്. എവിടെയാണ്? മുംബൈയിലാണ് റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം. എവിടെയാന്ന് ചോദിച്ചാൽ മുംബൈയാണ്. ദെൻ ആർ ബി ഐ അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാല് മുംബൈ തന്നെയാണ്. ആർ ബി ഐ അക്കാദമി എവിടെയാന്ന് ചോദിച്ചാല് മുംബൈയാണ്. റിസർവ് ബാങ്ക് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. മ്യൂസിയം ചോദിച്ചാല് കൊൽക്കത്തയാണ്. റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ. അതേസമയം റിസർവ് ബാങ്ക് മ്യൂസിയം അത് മാത്രമായിട്ട്, മോണിറ്ററി മ്യൂസിയം എന്നൊന്നല്ല, വേറെ മ്യൂസിയം എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ്. നമുക്കറിയാം കൊൽക്കത്തയായിരുന്നു ആദ്യം ആസ്ഥാനം, പിന്നീടാണ് നമുക്ക് എന്താ പറയുക മുംബൈയിലേക്ക് മാറിയത്. അപ്പൊ രണ്ടു സ്ഥലത്തും അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് തെറ്റാനും സാധ്യതയാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. അതേസമയം റിസർവ് ബാങ്ക് മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. ദെൻ ആർ ബി ഐ അക്കാദമി എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെയാന്ന് ചോദിച്ചാൽ ചെന്നൈയാണ്. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെയാന്ന് ചോദിച്ചാൽ ചെന്നൈയാണ്. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെയാന്ന് ചോദിച്ചാൽ ചെന്നൈയാണ്. ദെൻ ആർ ബി ഐ കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്ക് എവിടെയാന്ന് ചോദിച്ചാൽ പൂനെയാണ്. ആർ ബി ഐ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിങ് എവിടെയാന്ന് ചോദിച്ചാല് പൂനെയാണ്. കുറെ ആസ്ഥാനങ്ങളുടെ പേരുകളൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് ഒരുപാട് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ക്യാച്ച് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് കുറച്ചെങ്കിലും നമ്മൾ മാസ്റ്ററായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഇതൊക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, റിസർവ് ബാങ്ക് മോണിറ്ററി മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. ആർ ബി ഐ അക്കാദമി എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. അതേസമയം റിസർവ് ബാങ്ക് മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. ദെൻ റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെയെന്ന് ചോദിച്ചാൽ ചെന്നൈയാണ്. തന്നെ ആർ ബി ഐ കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്ക് എവിടെയാന്ന് ചോദിച്ചാല് പൂനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ഓക്കെ അല്ലേ? അപ്പോ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി. ഇപ്പൊ തിരിച്ച് നമ്മളെ ബഡ്ജറ്റിലേക്ക് കടന്നു.
വീണ്ടും നമുക്ക് കുറച്ച് പദ്ധതികൾ നോക്കാം ഇടയ്ക്ക്. അതേമാതിരി തന്നെ നമ്മളെ നേരത്തെ ചെയ്ത മാതിരി കുറച്ച് ഇടയ്ക്കൊരു വേരിയേഷൻ വേണമെന്നൊക്കെ തരാം അല്ലെ. നമ്മൾ ദുരന്ത നിവാരണ ബുദ്ധിയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, എന്നിട്ടാണ് നമ്മൾ ഇതിലേക്കൊക്കെ ഇടയ്ക്ക് വന്നത്. വീണ്ടും നമുക്ക് അങ്ങോട്ടേക്ക് പദ്ധതികളിലേക്ക് ഒന്ന് പോകാം, വീണ്ടും നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വരാം. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പോ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഭയങ്കര ബോറടിക്കുന്ന ഒരു മേഖല എല്ലാണ്ടായിട്ട് വരും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, എനിക്ക് അടുത്ത ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, എല്ലാവരും സമയം ഒട്ടും ചെലവഴിക്കാതെ തന്നെ, ഒട്ടും മിസ്യൂസ് ചെയ്യാതെ തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ഓക്കെ.